അച്ഛമ്മേ, സത്യമാണ് ഞാൻ ഈ കാണുന്നേ? എന്തേ, വിശ്വാസം വരുന്നില്ലേ? അല്ല, അന്ന് ഇതുപോലെ അന്നെന്നെ തോന്നില്ലായിരുന്നു. അതുപോലെ അല്ലല്ലോ ഇത്. ഏതുപോലെയല്ല? നീ എന്താ നിന്ന് പിച്ചും പേയും പറയുന്നത്? ഇങ്ങോട്ട് വാ, എന്റെ അസുഖം മാറി ചിത്തു. പോയ ബോധം പോയ പോലെ തന്നെ തിരിച്ചു വന്നു. മഹേഷ് എവിടെ? ഓട്ടോമോമോ വണ്ടി വിളിക്കാൻ പോയിരിക്ക. എന്തിന്? നമ്മൾ ഒളിവിലല്ലേ അച്ഛമ്മയെ താമസിക്കുന്നേ. പോലീസ് ഇപ്പോഴും തിരയുന്നുണ്ട്. അവരുടെ കണ്ണു കെട്ടിച്ച് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാ നമ്മളെ പോവാൻ പോകുന്നത്. എഴുന്നേറ്റ നീ. എങ്ങോട്ടും പോവണ്ട, നമ്മൾ ഇവിടെ തന്നെ കഴിയും. പോലീസല്ല പട്ടാളം വന്നാലും നമ്മളെ ഇനി ആരും ഒന്നും ചെയ്യില്ല. ആ പ്രതിഭയില്ലേ, തട്ടിപ്പുകാരി, അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ചിത്തു. കേറിയ പോലെ തന്നെ അവൾ ഇറങ്ങും ആ കസേരയിൽ നിന്നും. ഇപ്പൊ അവള് വലിയ മുഖ്യമന്ത്രിയല്ലേ, അധികം വൈകാതെ അവള് മുൻ മുഖ്യമന്ത്രിയാകും. ഞാൻ ആക്കും. അത് വേണോ അച്ഛമ്മേ? അത് വേണം. അഹങ്കാരി അവര്, എല്ലാവരും ഉപദ്രവിച്ചു, അങ്ങനെ പാടില്ലല്ലോ. അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം. അതെല്ലാം കൊടുക്കാം, അതിനല്ലേ ഞാൻ. എന്തായാലും നിനക്ക് എന്നോട് സ്നേഹമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, അങ്ങനെ പറയല്ലേ അച്ഛമ്മേ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ അച്ഛമ്മയാ. അച്ഛമ്മയ്ക്ക് അറിയോ, അച്ഛമ്മയ്ക്ക് ഇങ്ങനെ പറ്റിയ പിന്നെ ഒന്ന് ഉറങ്ങാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഓഷൻ ഏതാ? സമുദ്രം. അത് പസിഫിക് അല്ലേ? അതേ കിടക്കുന്ന വെള്ളത്തെക്കാളും കൂടുതലാ എനിക്ക് എന്റെ അച്ഛമ്മയോടുള്ള സ്നേഹം. ഈ കാണുന്ന ആകാശമില്ലേ? അല്ല, ഭൂമി. അതുമല്ല ഗാലക്സി. അതുമല്ല ഈ വിശ്വമല്ലേ പ്രപഞ്ചം. അത് മുഴുവൻ. അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഞാൻ അച്ഛമ്മേ. എന്നിട്ടാണോ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ചായ പോലും വേണോന്ന് ചോദിക്കാത്തത്? എത്ര ദിവസമായി ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്നു, എനിക്ക് വിശപ്പ് കാണൂലേ. ഞാനത് മറന്നു, ഇപ്പൊ കൊണ്ടുതരാം. ഒരു രണ്ട് മിനിറ്റ്. വേഗം ചെല്ല്, നിന്റെ ചായ കുടിച്ചിട്ട് വേണം എനിക്ക് ഈ കട്ടിലിന്നൊന്ന് എണീക്കാൻ. ഓറി.